കഥ കേൾക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് കഥാകളി. കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളോടൊപ്പം കഥ കേൾക്കാൻ താൽപര്യമുള്ള മുതിർന്നവർക്കും കഥാകളരിയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ എല്ലാ വീടുകളിലും കഥ പറയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു. അപ്പൂപ്പനോ അമ്മൂമ്മയോ അങ്ങനെ ആരെങ്കിലും. കഥ കേൾക്കാൻ കാത്തിരിക്കുന്ന കുട്ടികൾ കണ്ണും വെക്കാതെ കാതുകുറുപ്പിച്ച് അവർക്ക് മുൻപിൽ കഥ കേൾക്കാനിരിക്കും. ആവേശത്തോടെ കഥ പറയുകയും കഥ കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യ സമൂഹം നമുക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നല്ല, ഇന്നും കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർ ഉണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥയിലേക്ക് നാം സന്തോഷത്തോടെ പ്രവേശിക്കുകയാണ്. മൂന്ന് കുട്ടികളുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമന്റെ പേര് വിവേക്, രണ്ടാമൻ വിജേഷ്, മൂന്നാമൻ വിനോദ്. മൂന്ന് പേരും അവരുടെ മാതാപിതാക്കളുടെ കൂടെ സന്തോഷമായി കളിച്ചും ചിരിച്ചും ഉല്ലസിച്ച് കഴിയുന്ന ഒരു കാലത്താണ് നമ്മുടെ കഥ നടക്കുന്നത്. ഒരിക്കൽ ഇവരുടെ അമ്മ കുറച്ച് മുന്തിരി വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴുകി ഒരു പാത്രത്തിൽ വെച്ചു. കറുത്ത മുന്തിരി വാങ്ങിച്ച് കഴുകി വെളുത്ത പാത്രത്തിൽ വെച്ചു. എന്നിട്ടതൊരു കടലാസ് കൊണ്ട് മൂടി വെച്ചിട്ട് അമ്മ അടുക്കളയിലേക്ക് പോയി. ഈ സമയം ഇളയവനായ വിനോദിന് ഒരു കൗതുകം ആ മുന്തിരി ഒന്ന് കാണണം. അവൻ അടുത്തേക്ക് ചെന്നു കടലാസ് മാറ്റി നോക്കുമ്പോഴെന്താ, വെളുത്ത പാത്രത്തിൽ നല്ല രസമായിട്ടിതാ കറുത്ത മുന്തിരി ഇരിക്കുന്നു. അപ്പോഴവൻ തോന്നി ആ മുന്തിരി ഒന്ന് തൊട്ടു നോക്കിയാൽ എന്താ. അവൻ മുന്തിരിയിൽ തൊട്ടു, നല്ല മൃദുത്വം, നല്ല തണുപ്പ്. അപ്പോഴാണ് അവന് തോന്നിയത് ആ മുന്തിരി ഒന്ന് കയ്യിലെടുത്താലോ എന്ന്. ഒരു കുല മുന്തിരി അവൻ കയ്യിലെടുത്തു. നല്ല മാർദ്ദവം അവന് അനുഭവപ്പെട്ടു. അപ്പോഴവന് മനസ്സിൽ തോന്നി കുറച്ച് മുന്തിരി തിന്നാലോ. അവൻ ആരും കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഏതാനും മുന്തിരികൾ എടുത്ത് തിന്നു. അവൻ മുന്തിരി തിന്നുന്ന സമയത്ത് അമ്മ കടന്നു വരുന്നത് പെട്ടെന്ന് അവൻ കണ്ടു. വേഗം തന്നെ മുന്തിരി പാത്രത്തിൽ വച്ച് കടലാസ് കൊണ്ട് മൂടി വെച്ചിട്ട് അവൻ രംഗം കാലിയാക്കി. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് അവൻ്റെ ഭാവം. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അമ്മ തന്നോട് അതിനെക്കുറിച്ച് ചോദിക്കും എന്ന് അവൻ വിചാരിച്ചു. പക്ഷെ ഒന്നും അമ്മ അതിനെക്കുറിച്ച് ചോദിച്ചില്ല. പക്ഷെ അന്ന് വൈകുന്നേരം അത്താഴത്തിന് തൊട്ടു മുമ്പുള്ള സ്നേഹ സംഭാഷണത്തിൻ്റെ സമയത്ത് അച്ഛനെ മൂന്ന് കുട്ടികളെയും അരികിൽ വിളിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും മുന്തിരി കട്ട് തിന്നോ? അവർ ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾ മുന്തിരി കട്ട് തിന്നിട്ടില്ല. അച്ഛൻ മൂത്തവനായ വിവേകിനോട് ചോദിച്ചു, വിവേക് ഇന്ന് മുന്തിരി കട്ട് തിന്നു? അവൻ ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ മുന്തിരി കട്ട് തിന്നിട്ടില്ല. രണ്ടാമനോട് ചോദിച്ചു, അവനും പറഞ്ഞു, ഞാൻ മുന്തിരി കട്ട് തിന്നിട്ടില്ല. മൂന്നാമത്തെ ഊഴം വിനോദനോടാണല്ലോ. അവനോട് ചോദിച്ചു, മോനെ നീ ഇന്ന് മുന്തിരി കട്ട് തിന്നു? അവൻ പറഞ്ഞു, ഇല്ല അച്ഛ, ഞാൻ കട്ട് തിന്നില്ല. മൂന്ന് പേരും ഇങ്ങനെ ഉത്തരം നൽകി കഴിഞ്ഞപ്പോ അച്ഛൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മൂന്ന് പേരും മുന്തിരി കട്ട് തിന്നില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇന്നൊരാൾ മുന്തിരി കട്ട് തിന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. സാരമില്ല, ഒരു പ്രശ്നമുള്ളത് ഇതാണ്, ഈ മുന്തിരി കട്ട് തിന്നുമ്പോ അതിന്റെ കുരു അറിയാതെ വയറ്റിൽ പോയാൽ ആ ആള് മൂന്ന് ദിവസം കഴിയുമ്പോൾ മരിക്കും. അച്ഛൻ വളരെ ഗൗരവത്തിലാണിത് പറഞ്ഞു നിർത്തിയത്. വിവേകിന് ഒരു വിഷമവും തോന്നിയില്ല, അവൻ മുന്തിരി കട്ട് തിന്നിട്ടില്ല. വിജേഷിനും പ്രയാസം തോന്നിയില്ല. പക്ഷെ വിനോദിന്റെ മുഖമാകെ മാറി. അവൻ ചോദിച്ചു, അച്ഛ, അതിന് മുന്തിരിയുടെ കുരു വയറ്റിൽ ചെന്നാലല്ലേ കുഴപ്പമുള്ളൂ? അതെ, എന്തുപറ്റി, നീ തിന്നോ? അതല്ല, ഞാൻ തിന്ന മുന്തിരിയുടെ കുരുവെല്ലാം ജനലിൽ കൂടി പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞിരുന്നു. ഉത്തരം കേട്ട വഴി അച്ഛൻ പൊട്ടിച്ചിരിച്ചു. അങ്ങോട്ട് കടന്നു വന്ന അമ്മയും ചിരിയിൽ പങ്കുകൊണ്ടു. ചേട്ടന്മാരും ചിരിക്കാൻ തുടങ്ങിയെടുത്ത്. എന്താണ് താൻ ചെയ്യേണ്ടതെന്നറിയാതെ കണ്ണുമിടിച്ച് വിനോദ് ഇരിക്കുന്നിടത്ത് ഞാൻ ഈ കഥ അവസാനിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? എന്താണ് ഇവിടെ സംഭവിച്ചത്? മുന്തിരി കട്ട് തിന്നണമെന്ന് ശഠിച്ച ഒരു കുട്ടിയൊന്നും അല്ല വിനോദ്. അവന്റെ ആദ്യത്തെ ആഗ്രഹം എന്തായിരുന്നു? മുന്തിരി ഒന്ന്
കാണണം അവൻ കണ്ടു അപ്പോൾ അവൻ തോന്നി അതൊന്ന് തൊടണമെന്ന് തൊട്ടു പിന്നീട് അവൻ തോന്നി അതൊന്ന് കയ്യിലെടുക്കണമെന്ന് കയ്യിലെടുത്തു അപ്പോൾ അവൻ തോന്നി അതൊന്ന് തിന്നണമെന്ന് അങ്ങനെയാണ് അവൻ തിന്നത് അനുവാദമില്ലാതെ അമ്മ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് മക്കൾക്ക് വേണ്ടി ഉള്ളതാണെങ്കിലും അമ്മയോട് പറയാതെ അവൻ എടുത്ത് കഴിച്ചു അതാണ് അവന് പറ്റിയ അബദ്ധം അതുമാത്രമല്ല താൻ ചെയ്ത കാര്യം അച്ഛൻ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് കള്ളം പറയുകയും ചെയ്തു അനേകം ജീവിത സന്ദർഭങ്ങളിൽ ഇങ്ങനെ നാം പെരുമാറിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ പാടില്ല എന്നെല്ലാം നമ്മളോട് നിശബ്ദമായി പറയുന്ന ഒരു കഥയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചതും നിങ്ങൾ കേട്ടിരുന്നതും ഒരു കഥ കേട്ടാൽ അതിഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവരോട് പങ്കുവെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ടിലുള്ളവരോട് നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് കഥകൾ പറയാൻ കഴിയുന്നത് നല്ലൊരു കാര്യമാണ് കഥ പറയുന്ന കഥ കേൾക്കുന്ന കഥ ആസ്വദിക്കുന്നവരായി നിങ്ങൾ വളരട്ടെ എന്ന് ആശംസിക്കുകയാണ് അടുത്ത ആഴ്ച പുതിയൊരു കഥയുമായി നമുക്ക് പരസ്പരം കണ്ടുമുട്ടാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു ഈ ഒരാഴ്ച ധാരാളം കഥകൾ കണ്ടെത്തി വായിക്കാനും കേൾക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി.